കുന്നംകുളത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന അസുഖബാധിതയായ വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകൾ കവർന്നു. കാണിപ്പയൂർ സ്വദേശി ശാന്തകുമാരിയുടെ ലോട്ടറി ടിക്കറ്റുകളാണ് കവർന്നത്. ശരണ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, ഇപ്പോൾ അവരുടെ കൂടെയാണോ ഉള്ളത്? കുറച്ച് ഒരാഴ്ച മുമ്പ് ഈ തൃശ്ശൂരിൽ നിന്ന് ഇത്തരത്തിൽ സമാനമായൊരു വാർത്ത കേട്ടിരുന്നു. കുറച്ച് സുമനസുകൾ പിന്നീട് അദ്ദേഹത്തെ സഹായിക്കാനൊക്കെ എത്തിയിരുന്നു. ഈ ഒരു സംഭവത്തിൽ ഈ വയോധികയ്ക്ക് എന്താണ് സംഭവിച്ചത്? ശിഹാസ്, ഇന്ന് രാവിലെ 9:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ശാന്തകുമാരി എന്ന് പറയുന്ന ഈ ശാന്തകുമാരി അമ്മേൻ്റെ കൂടെ ഇപ്പോഴുണ്ട്. ഇവർ വർഷങ്ങളായി ഇവിടെ കുന്നംകുളം നഗരസഭയുടെ പരിസരത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്നയാളാണ്. ഇന്ന് രാവിലെ ബൈക്കിലെത്തിയ ഒരു അജ്ഞാതനാണ് ഈ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി തിരിച്ച് പഴയ ലോട്ടറി ടിക്കറ്റുകൾ ഏൽപ്പിക്കുകയായിരുന്നു. അമ്മ, ശരിക്കും എന്താ രാവിലെ സംഭവിച്ചത്? ടിക്കറ്റ് വാങ്ങി പെസഞ്ഞ് തന്നാലെന്താന്ന് ചോദിച്ചു. ഒരു ടിക്കറ്റ് കൊടുത്തു, അതുപോരാ. രണ്ട് ടിക്കറ്റ് കൊടുത്തു, അതും പോരാ. കയ്യിലുള്ളത് മുഴുവൻ കണ്ടിട്ട് ബാക്കി തിരിച്ചു തരാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് കൊടുക്കാറുണ്ട്. അതുപോലെ ഇന്നും കൊടുത്തു. തിരിച്ചു തരുമ്പോൾ 100 രൂപ തന്നിട്ട് 20 രൂപ കാപ്പിക്ക് എടുത്തോളാൻ പറഞ്ഞു. അയാൾ പോയ ശേഷം ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ടിക്കറ്റ് ആയിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ അവിടെ പോകുന്ന ആൾക്കാരൊക്കെ തപ്പി വിളിച്ചു, ആരും ശ്രദ്ധിച്ചില്ല. അമ്മ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അയാളെ? കണ്ടതായിട്ട് ചെറിയ ഓർമ്മയാ വരുന്നുള്ളൂ. എനിക്ക് കണ്ടാലും അറിയില്ല, തിരിച്ചറിയില്ല. കണ്ണിന് പരോശാണ്. ആ തൂണിന്റെ അപ്പത്ത് നിൽക്കുന്ന ആളെ എനിക്ക് കണ്ടറിയില്ല. ഇതാണ് തിരിച്ചത്. ഈ ടിക്കറ്റാണ് എനിക്ക് എന്നെ ഏൽപ്പിച്ചത്. എന്റെ ടിക്കറ്റ് മുഴുവൻ എടുത്തു. 77, 50 തൊട്ട് 59 വരെയുള്ള ടിക്കറ്റാണ് അയാൾ എടുത്തത്. ഇതിൽ 58 10 ആണ്. അത് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വാങ്ങുന്ന കടയിലത്തെ അല്ല. ഇത് വിശ്വാസിലാണ്. ഞാൻ എടുക്കുന്നത് വേറെ കടയിലാണ്. എന്തായാലും കണ്ണില്ലാത്തൊരു ക്രൂരതയായിപ്പോയി. ഈ സംഭവം അറിഞ്ഞ ഉടനെ നമ്മുടെ ഒരു സഹപ്രവർത്തക, ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു സഹപ്രവർത്തക ഈ അമ്മയ്ക്ക് ഒരു സഹായം, ഒരു ചെറിയ സഹായം നൽകിയിട്ടുണ്ട്. നമ്മളത് കൈമാറുകയാണ്. അമ്മ ഇത് പിടിച്ചോളൂ കേട്ടോ. എന്തായാലും അമ്മ കുന്നംകുളം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടിക്കാനാകട്ടെ, അതുപോലെ അമ്മയ്ക്ക് സുമനസുകളുടെ സഹായം എത്തട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഷിയാസ്, അവരുടെ പേരിലാണ് എന്റെ പേരിലേക്ക് മാറ്റി തന്നിട്ടില്ല. കറണ്ട് ബില്ല് അടയ്ക്കണതും ആ സംഘടന പേരിലാണ്. എനിക്ക് എത്ര മേഘാ വീട് എന്റെ പേരിലാക്കി തരുന്നു. എനിക്ക് അവിടെ ഒരു സൗകര്യവും ഇല്ല. എനിക്ക് ഞാൻ രാവിലെ വന്ന് കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി 5:30 ആവും വീട്ടിലെത്തുമ്പോൾ. ഇവിടെ തരുന്ന ചോറാണ് ഞങ്ങൾ 3 നാളും രാത്രി കഴിക്കുന്നത്. ഉച്ചയ്ക്ക് വന്നാൽ 3 നാളും ചോറുണ്ടും, രാവിലത്തെ കാപ്പി മാത്രമേ കാശ് കൊടുക്കുള്ളൂ. എനിക്ക് ഈ ദൂരിതാണ്. ഒരു നിർവാഹമില്ലാത്തൊരമ്മയാണ്. അവരുടെ ആരോഗ്യം തീരെ മോശമാണ്. പാവമ്മയെ സഹായിക്കാൻ ആരുമില്ല. ഒരാൾ കയ്യിലുള്ള എല്ലാ ലോട്ടറി ടിക്കറ്റും മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. 100 രൂപ കൊടുത്തു, ആ അമ്മയെ പറ്റിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. പോലീസ് കൃത്യമായിട്ട് ഇടപെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.